കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുകയെല്ലാം മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടു പോവുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ട് ലിമിറ്റഡിന്റെ ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് ആൻഡ് ഫ്രൂട്ട് പ്രോസസിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് കണ്ണപുരത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ക്ലേസ് ആൻഡ് സെറാമിക് പ്രൊഡക്ട് ലിമിറ്റഡിന്റെ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് കണ്ണപുരം യൂണിറ്റിൽ ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് ആൻഡ് ഫ്രൂട്ട് പ്രോസസിംഗ് കോംപ്ലക്സ് ആരംഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തെ തകർക്കുന്ന ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെയുള്ള ബദൽ നയം നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കേരളമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് വല്ലാത്തൊരു വിപ്രതിപത്തി ഉയർന്നു വരുന്നൊരു കാലമാണ്. അത് നയത്തിൻ്റെ പ്രശ്നമാണ്. ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയം അംഗീകരിച്ചപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് അതേവരെ ഉണ്ടായിരുന്ന സമീപനമല്ലാതായി. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഫലത്തിൽ സ്വകാര്യവൽക്കരിക്കുന്ന നടപടികളാണ് രാജ്യത്ത് പൊതുവിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ ആ നയത്തോട് യോജിപ്പുള്ളവർ സ്വാഭാവികമായും ഇതേ രീതി സ്വീകരിച്ചു പോകും. പൊതുമേഖലയെ സംരക്ഷിക്കുന്നതിനുള്ള പൊതുമേഖലാ നയം തന്നെ സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളായി തന്നെ നിലനിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. കെ വി സുമേഷ് എം എൽ എ മുഖ്യാതിഥിയായി. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് കമ്പനി ഉൽപ്പന്നങ്ങളുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വിശിഷ്ടാതിഥിയായി. കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷ്, കല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജർ, കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി, കമ്പനി മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ, മറ്റ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.